ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ണീർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ണിൽ കണ്ണീര് നിറച്ച് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. ഫെഡ് റേറ്റ് കട്ട് ഹോപ്സ് ഗോൾഡിനെ വലിയ രീതിയിൽ റെക്കോർഡ് ലെവലിലേക്ക് തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിയോ പൊളിറ്റിക്കൽ വിൻഡിലും രാഷ്ട്രീയ ഭൂമി പ്രോബ്ലങ്ങളിൽ, ആ ഒരു പ്രോബ്ലത്തിലും ഗോൾഡിനെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് വലിയ രീതിയിൽ റിവേഴ്സൽ കാണിച്ചു. ഗോൾഡിൽ നിന്ന് മാത്രമല്ല, ഓയിലായാലും ബിറ്റ്കോയിനിലായാലും സ്റ്റോക്കിലായാലും എല്ലാം മുങ്ങി. ഓൾ സിങ്ക് അല്ലെങ്കിൽ ഓൾ സാങ്ക് എന്ന് തന്നെ പറയാം, ആ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് വീണ്ടും അതിൻ്റെ തകർച്ച തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. കാരണം വീണ്ടും വീണ്ടും ഇടിഞ്ഞു, ഇന്നലെ അത്രമാത്രം ഇടിഞ്ഞു, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും ഇടിഞ്ഞു. ആഫ്റ്റർ ഏർലി ഗെയിം ഗോൾഡ് നടത്തിയ ശേഷം കൂടിയാണ്, ഐ മീൻ ആഫ്റ്റർ ജോബ് ഡേറ്റ വന്ന ശേഷം, എന്താ ജോബ്ലെസ് ക്ലെയിംസ് 243,000 എന്നുള്ള കണക്ക് വന്ന ശേഷം കൂടിയാണ് ഈ എന്താ ഗോൾഡ് നിലനിർത്തിയിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ലെവൽ, എബോവ് സപ്പോർട്ട് ലെവൽ. ബട്ട് എന്താ ആ ഫ്ലക്ച്വേഷൻസിൻ്റെയൊക്കെ ശേഷം ഗോൾഡ് ഇപ്പോൾ വീണുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാലോ ഹയർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ട്രേഡേഴ്സ് ലാഭം എടുക്കും. കാരണം അവരതിനാണ് നിൽക്കുന്നത്, ലാഭം എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ നിൽക്കുന്നത്. അതിൽ അവരെടുക്കുന്നതിൽ അത്ഭുതവുമില്ല, കാരണം അവരുടെ ജോലി അതാണ്. ആ പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റും എടുക്കും, പക്ഷേ സെൻട്രൽ ബാങ്കുകളുടെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ വിൻഡ് എപ്പോഴും ഗോൾഡിന് ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഗോൾഡിന് ഹയർ ലെവലിലേക്ക് പുഷ് ചെയ്യാൻ തന്നെ നിൽക്കുകയാണ്, 60,000, 70,000, 80,000 ഒക്കെ. ബട്ട് ഒരു ഡൗൺ ഗോൾഡിന് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ കാരണങ്ങളിലൊക്കെ പ്രോഫിറ്റ് ടേക്കിങ്ങും മറ്റുള്ള കാരണങ്ങളും ഒക്കെ ആയിട്ട് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു റെഗുലർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പുൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ പാർട്ട് ഓഫ് ട്രേഡിംഗ് സൈക്കിൾ, അത് കാണിച്ചിരിക്കുകയാണ്. ഗോൾഡ് ആൾറെഡി ഗോൾഡ് 6,815 ആയിട്ടുണ്ട് ഗ്രാമിന്, അപ്പോൾ അവന് 54,520 ആണ് ഉള്ളത്. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിപണിയിൽ നിന്ന് ഒരു 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ ആൾറെഡി വലിയ സംഖ്യ കുറഞ്ഞു, നാളെയും മറ്റൊരു 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് 2,415 ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ.